ശ്രീ മഷൂദ് തിരുത്തിയാട്ടിലേക്ക് വരികയാണ്. ശ്രീ മഷൂദ്, തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ സാധാരണയായി രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാറില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷേ ആ വാസ്തവത്തിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഓരോ മുന്നണിക്കും അവരവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾക്ക് മറുപടി പറയേണ്ടി വരികയാണ്. അത് സോഷ്യൽ മീഡിയയിലൂടെ എതിരാളികൾ, അത് ഏത് പക്ഷമാണെങ്കിലും, വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ദുരുപയോഗിച്ചും കൊണ്ടിരിക്കുകയാണ്. അത് വളരെ കൃത്യമായി നമുക്ക് വിലയിരുത്താനും സാധിക്കും. ഈ ഓരോ മുന്നണികൾക്കും നേരിടേണ്ടി വരുന്ന ചോദ്യത്തിന് എത്രത്തോളം കൺവിൻസിംഗ് ആയി ഉത്തരം നൽകുവാൻ ഓരോരുത്തർക്കും കഴിയുന്നുണ്ടെന്നാണ് അങ്ങേക്ക് വരുന്നത്, അങ്ങ് വിശ്വസിക്കുന്നത്, പ്രവാസ ലോകത്തിരുന്ന് കൊണ്ട് വിലയിരുത്തുമ്പോൾ? പ്രവാസ ലോകത്തിരുന്ന് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി വിലയിരുത്തുന്ന സമയത്ത് ആമുഖമായി എനിക്ക് പറയാനുള്ളത്, അങ്ങ് സൂചിപ്പിച്ച പോലെ മീഡിയകളിലാണെങ്കിലും സോഷ്യൽ മീഡിയകളിലാണെങ്കിലും എന്ത് സംഭവിക്കുന്നു എന്നതിലപ്പുറം പഞ്ചായത്ത് മത്സരം നടക്കുമ്പോൾ അതിന്റെ സ്ഥാനാർത്ഥികളായി വരുന്നവരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പഞ്ചായത്തി രാജ് ആക്ട്, അത് ചിലപ്പോൾ 400-500 പേജുള്ളതായിരിക്കും, അതെങ്കിലും ഒന്ന് പ്രാഥമികമായി വായിച്ചുകൊണ്ട് ഞാനതിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്ന രീതിയിൽ മത്സരരംഗത്തേക്ക് വരേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഞാൻ എനിക്ക് ചില സന്ദർഭങ്ങളിൽ അത്ഭുതവും അതോടൊപ്പം പിന്നെ ആശങ്കയും തോന്നിയിട്ടുണ്ട്. ചില പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിലോ ജില്ലാ പഞ്ചായത്തിലോ ഒക്കെ മത്സരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും ഇപ്പോൾ പകുതി സംവരണം സ്ത്രീകൾക്കാണ്, പല വാർഡുകളും ചില പാർട്ടികളൊക്കെ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെയും രാഷ്ട്രീയ രംഗത്ത് പ്രാപ്തരാക്കി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മറ്റു ചില പാർട്ടികൾക്കും സംഘടനകൾക്കും എലക്ഷൻ വരുന്ന സമയത്തായിരിക്കും ഒരു സ്ഥാനാർത്ഥിയെ തേടിപ്പിടിച്ച് പോകേണ്ട ഒരു അവസ്ഥ വരുന്നത്. എന്നിട്ട് വോട്ട് ചോദിച്ച് വീടുകളിൽ പോകുന്നവരെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടി പല വീടുകളും കയറി ഇറങ്ങേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെയാണ് അങ്ങ് സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയകളിലാണെങ്കിലും യഥാർത്ഥ മീഡിയകളിലാണ് നടക്കുന്ന ചർച്ചകൾ ഫലപ്രദമാകുന്നത്. പ്രത്യേകിച്ചും പല രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ കണ്ടെത്തുന്ന കണ്ടസ്റ്റൻസ് സ്ഥാനാർത്ഥികൾ ആ ഗ്രാമപഞ്ചായത്തിന് അല്ലെങ്കിൽ ഒരു വാർഡ് തല മത്സരത്തിനോ ബ്ലോക്ക് തല പഞ്ചായത്തിനോ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഈ പഞ്ചായത്തി രാജ് ആക്ടും അതുപോലെ തന്നെ ഈ ജനകീയ ആസൂത്രണവും ഒക്കെ ഉണ്ടാക്കി വെച്ച ഗുണങ്ങൾ നമുക്കറിയാം. വളരെ വിശാലമായ വിഷൻ മിഷൻ വളരെ ദീർഘമായ ദീർഘ വീക്ഷണത്തോടു കൂടി നടപ്പിലാക്കിയ ഈ സിസ്റ്റം പലപ്പോഴും ചെറിയ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചർവിത ചർവണം നടത്തുകയും യഥാർത്ഥ ഫോക്കസിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നതിൽ സോഷ്യൽ മീഡിയകളും നാട്ടുകാരും വിദേശികളും പുറത്തുള്ളവരും എല്ലാവർക്കും പങ്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് മത്സര രംഗത്ത് വരുന്നവരും അല്ലെങ്കിൽ മത്സര രംഗത്തെ കൊണ്ടുവരുന്നവരെ പ്രാഥമികമായി എന്താണ് ഈ പഞ്ചായത്തി രാജ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, അത് ഏറ്റവും ചുരുങ്ങിയത് ആ ആക്ടുകളിലെ വിവിധങ്ങളായ സബ് കമ്മിറ്റികളുണ്ട്. നമുക്കറിയാം ഏതാണ്ട് 3 ഡിപ്പാർട്ട്മെന്റുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. ഫിനാൻസും ഡെവലപ്മെന്റും വെൽഫെയറും ഒക്കെ ആയിട്ടുള്ള ഏറ്റവും പ്രധാനമായി 3 ഘട്ടങ്ങളിലും ഉള്ളതാണിത്. 162A(3) ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി വെൽഫെയറിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ചിൽഡ്രൻ, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷന്, പബ്ലിക് ഹെൽത്ത്, സാനിറ്റേഷൻ, എഡ്യൂക്കേഷൻ, ആർട്സ്, അതുപോലെ തന്നെ എന്റർടൈൻമെന്റ്, വാട്ടർ സപ്ലൈ, സീവേജ്, ഇങ്ങനെ പലതും ഉണ്ട്. പക്ഷെ ഇതിലൂടെയൊക്കെ പോയി എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനോ, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റ് മറ്റു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുള്ള ആളുകൾക്കുള്ള ചുമതലകളുണ്ട്, ഇതൊക്കെ ഒന്ന് പ്രാഥമികമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ എന്റേതായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ഗ്രാമതലങ്ങളിലേക്ക് എംപവർമെന്റ്, ഇതാണല്ലോ ഈ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പലപ്പോഴും എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ഒരു വാർഡ് തലത്തിൽ 3 മാസത്തിലൊരിക്കൽ ഇങ്ങനെ മീറ്റിംഗ് നടക്കണം. ഈ മീറ്റിംഗിൽ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചുകൊണ്ട് അതിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും എന്തിനേറെ അസംബ്ലി MLA അടക്കം പങ്കെടുക്കേണ്ട മീറ്റിംഗ് ആണത്. എത്ര പഞ്ചായത്തുകളിൽ എത്ര വാർഡുകളിൽ ഇത്ര സിസ്റ്റമാറ്റിക്കായി ഇത്തരം മീറ്റിംഗുകൾ നടക്കാറുണ്ട്? അല്ലെങ്കിൽ ആ മീറ്റിംഗുകൾ കേവലം എഴുതി ആരുടെ പേരൊപ്പിച്ചുകൊണ്ട് അവരുടെ അസാധു, അതല്ലെങ്കിൽ അസാധുവാകുമല്ലോ ഇങ്ങനെ ഈ 3 മാസത്തിനൊരിക്കൽ മീറ്റിംഗ് നടന്നിട്ടില്ലെങ്കിൽ, അത് അസാധു ആകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പാർട്ടിയും അനുകൂലമായ പ്രതികൂലമായി പറയുകയല്ല. ഇതേപോലെ തന്നെയാണ് സ്ത്രീകളും. ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ വരുന്നുണ്ട്, പക്ഷേ
എലിജിബിളായ കേപ്പബിളായ ലീഡർഷിപ്പുള്ള ക്വാളിറ്റിയുള്ള നാടിനെ നയിക്കാൻ പ്രാപ്തരായ എത്രയൊക്കെ കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെയൊക്കെ പ്രവാസ ലോകത്ത് നോക്കിക്കാണുമ്പോൾ നേരത്തെ എന്റെ മുന്നേ ഉള്ളവർ സൂചിപ്പിച്ച പോലെ നാട്ടിലുള്ള ആളുകൾ ഒരു ജോലി അന്വേഷിച്ചുകൊണ്ട് പ്രവാസിയായി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും നാട്ടിലെ ഇതേ വികാരവും വിചാരവും ഉള്ള ആളുകൾ തന്നെയാണ്. അല്ല, ഞാൻ റേറ്റ് ചെയ്യുന്നത് അതിനേക്കാൾ മുകളിലാണ് പ്രവാസികളെ. അതായത് പ്രവാസികൾക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാകും. അവർ ഒരു ഇൻ്റർനാഷണൽ സമൂഹത്തിനൊപ്പം ജീവിക്കുന്നവരാണ്, ഇൻ്റർനാഷണൽ കൾച്ചർ പങ്കുപറ്റുന്നവരാണ്. അത് വർക്ക് ഫോഴ്സ് ആണെങ്കിലും മറ്റ് സാംസ്കാരികമായിട്ടാണെങ്കിൽ തന്നെയും ഏറ്റവും നവീനമായിട്ടുള്ള സാങ്കേതിക വിദ്യ കൈയാളി മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ ഈ നാട്ടിലെ ഒരു സാധാരണക്കാരൻ അവൻ്റെ ചുറ്റുപാട് മാത്രം ചിന്തിക്കുമ്പോൾ പ്രവാസി നാട്ടിലേക്ക് നോക്കുന്നത് ഒരു രാജ്യത്തെ ഒന്നടങ്കമാണ് പ്രവാസികൾ നോക്കിക്കാണുന്നത്. ആ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിന് എന്തൊക്കെയാണ് അനിവാര്യമായി ചെയ്യേണ്ടത് ഘടകങ്ങൾ എന്ന് കൃത്യമായി മനസ്സിലാക്കി വീക്ഷണവും നടത്തുന്നവരാണ് പ്രവാസികൾ. അതിൽ യാതൊരു സംശയവുമില്ല. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരാണെങ്കിലും ചില സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ തന്നെ കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. അത് ഏത് സോഷ്യൽ ചുറ്റുപാടിലുള്ളവരാണെങ്കിലും എത്ര ചെറിയ ശമ്പളം വാങ്ങുന്ന ആളാണെങ്കിലും ഉന്നതമായിട്ടുള്ള പദവിയിലിരുന്ന് വലിയ ശമ്പളം വാങ്ങുന്നവരാണെങ്കിലും കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പ്രവാസികളുടെ അഭിപ്രായത്തിന് വലിയ മാനമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. അതാണ് ഞാനത് ചോദിച്ചത്. അപ്പോൾ അത്തരത്തിൽ അങ്ങയുടെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഈ ഏതെങ്കിലുമൊക്കെ സ്ഥാനത്തേക്ക് വരുന്നവർ അവരുടെ ഉത്തരവാദിത്തം എന്ത്, അധികാരം എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. അത് ഉദ്യോഗസ്ഥരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും അത് അമ്പേ അതിൽ ഒരു നല്ലൊരു ശതമാനം ആളുകളും പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ള ദുഃഖ സത്യം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. പലർക്കും അറിയില്ല ഇത് തൻ്റെ അധികാര പരിധിയിലുള്ളതാണ് എന്ന്, ഇത് തനിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന്. പലപ്പോഴും നമ്മൾ പല ഒരു രണ്ട് വാർഡുകളുടെ അതിർത്തി നിശ്ചയിക്കുന്ന റോഡുകളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ ശോചനീയമാണ് അവിടുത്തെ അവസ്ഥ. ഇത് ആര് ചെയ്യും എന്നുള്ളതിൽ കൺഫ്യൂഷനാണ്. നമ്മളൊരു സർട്ടിഫിക്കറ്റിനായി ഒരു ഓഫീസിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അത് തനിക്ക് തരാൻ സാധിക്കുമോ എന്ന് പോലും ചോദിക്കുന്നവരാണ്. അപ്പോൾ സുതാര്യതയും വേഗത്തിൽ കിട്ടും എന്നുള്ളതുമൊക്കെ തന്നെ വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു, ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഈ പറഞ്ഞൊരു സംഭവം അത് വാസ്തവമാണ്. ഇപ്പോൾ പകുതി സ്ത്രീകൾ മത്സരിച്ച് വിജയിച്ച് വരട്ടെ, കാരണം അതാണ് വേണ്ടത്. പക്ഷേ അവർക്കൊക്കെ എത്രത്തോളം കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ് എടുത്ത് പരിശോധിക്കേണ്ട ഒരു കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്, ശ്രീ രവികുമാറിലേക്ക് പോവുകയാണ്. ശ്രീ രവികുമാർ, നമ്മൾ നോക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഇടത് വലത് മുന്നണിയാണെങ്കിലും വലത് മുന്നണിയാണെങ്കിലും ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. അവർ എന്ത് മറുപടി പറയണമെന്നറിയില്ല. അവർക്ക് എതിരാളികളുടെ മേൽ പഴിചാരി അവർ മുന്നോട്ട് പോവുകയാണ്. ഇത് കേവലം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തോന്നാം. കാരണം ഈ പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എത്ര നാൾ മുന്നേ നടപടിയെടുക്കാമായിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നേ വന്ന് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുക, ഒരു നാടകം കളിക്കുക, അതപ്പോൾ നാടകമാണെന്ന് നമുക്ക് കൃത്യമായി സംശയം തോന്നാം. അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മേൽ വരുന്ന സംഭവങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുകയാണ്. നടക്കുന്ന വീഴ്ചകൾ എന്തെന്നവർ അംഗീകരിക്കുന്നില്ല. അത് ഒരു വശത്ത്. മറുവശത്ത് ജനങ്ങൾ കുറേയേറെ ഫ്രസ്ട്രേറ്റഡാണ്. അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നുകയാണ്. അത് ഗ്രാജ്വലി അതിന് ഒരു അത് ഉയർന്നു വരുമോ എന്നൊരു സംശയം പോലും നമുക്ക് തോന്നുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2020 എന്നുള്ള ഒരു കൂട്ടായ്മ ഒരു പഞ്ചായത്ത് പിടിച്ചെങ്കിൽ ഇക്കുറി അത്തരത്തിലുള്ള ഒട്ടേറെ കൂട്ടായ്മകൾ ഈ തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നുവോ, എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഞാനത് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ആരോപണ പ്രത്യാരോപണങ്ങളാണ്. നമ്മളിപ്പോൾ സമീപകാലത്തെ TV ചാനൽ ഡിസ്കഷൻസ് വൈകിട്ട് നോക്കുവാണെങ്കിൽ UDFന്റെ പ്രതിനിധി വന്നിട്ട് LDFന്റെ കാലത്തെ അഴിമതികളെ പറ്റി പറയും, LDFന്റെ പ്രതിനിധി വന്നിട്ട് UDFന്റെ കാലത്തെ അഴിമതികളെ. അത് കൂടാതെ തന്നെ നമുക്ക് വ്യക്തമാണ് ഇവിടെ ഒരു കോംപ്രമൈസ് പൊളിറ്റിക്സ് ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ക്ലിപ്പ് മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി തന്നെ ഓപ്പണായിട്ട് പറയുന്നത് കേട്ടു. ഞങ്ങളുടെ കാലത്ത് അങ്ങനെ എത്രയോ കേസുകൾ നിങ്ങളെ പറ്റി മറ്റവരെ പറ്റിയൊക്കെ ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ട്, ഞങ്ങളൊന്നും അന്വേഷിച്ചില്ല, ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന്. ഇത് കേട്ട് കേരളത്തിലെ ജനങ്ങൾ സത്യത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം അറിയാം നമുക്ക്, പക്ഷെ ഓപ്പണായിട്ട് പോലും പറയുകയാണ്, യു സ്ക്രാച്ച് മൈ ബാക്ക് ഐ സ്ക്രാച്ച് യുവർ, നിങ്ങൾ എന്റെ പുറം ചൊറിഞ്ഞു തരും, ഞാൻ നിങ്ങളുടെ പുറം ചൊറിഞ്ഞു തരും. ഇതാണ് നമ്മുടെ പൊളിറ്റിക്സ്. നമുക്ക് ചോയ്സ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പോ ഉത്തരേന്ത്യയാണെങ്കിൽ ഏത് സംസ്ഥാനങ്ങളിലും പൊളിറ്റിക്സ് നമ്മുടെ പൊളിറ്റിക്സ് ശരിയായ ഒരു ദിശയിലല്ല പോകുന്നതെന്ന്. കാരണം
ഇപ്പൊ ഒരു മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്? ഓ, എന്റെ ഞാൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് 25 രാഷ്ട്രീയ കൊലപാതകങ്ങളെ നടന്നിട്ടുള്ളൂ, നിങ്ങളുടെ മുഖ്യമന്ത്രി ഇരുന്ന കാലത്ത് 28 നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനാണ് കേരളം. എവിടെയാണ് ജനങ്ങൾ പോകുന്നത്? ഐ മീൻ, യു ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ് സീ. യെസ്, ഈ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ തലയിൽ കൈവച്ച് പോകുന്ന, സാധാരണക്കാർ തലയിൽ കൈവച്ച് പോകുന്ന സംഭവമുണ്ട്. നമ്മുടെ രണ്ട് ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയ ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് വന്നപ്പോൾ ഈ സർക്കാർ, ഇപ്പോൾ കേരളം ഭരിക്കുന്ന സർക്കാർ എത്രയോ ലക്ഷങ്ങളാണ് ചിലവാക്കിയത് ആ ഒരു കേസ്, പർട്ടിക്കുലർ കേസ് CBI അന്വേഷിക്കാതിരിക്കാൻ, CBI അന്വേഷണം നടത്താതിരിക്കുവാൻ വേണ്ടി എത്രയോ ലക്ഷങ്ങളാണ് ചിലവാക്കിയത്. നേരെ മറിച്ച് വിശപ്പ് കൊണ്ട് മരിച്ചൊരു ആദിവാസി യുവാവുണ്ട്, അയാളെ തല്ലിക്കൊല്ലുകയായിരുന്നു, വിശപ്പിന് വേണ്ടി അറിയാതെ കട്ടുപോയതിന് തല്ലിക്കൊന്നുകളയുകയായിരുന്നു നമ്മുടെ പ്രബുദ്ധ കേരളം. അതിനെ നിയമ നടപടിക്ക് വേണ്ടി പണം നീക്കി വയ്ക്കാൻ ഇല്ല എന്ന് പറയുന്ന ഭോഷ്ക, എന്ത് വാക്കുകൊണ്ടാണ് അതിനെ എനിക്ക് വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ട് ജനങ്ങളുടെ മുഖത്ത് നോക്കി അങ്ങനെ സാധിച്ചില്ല എന്ന് പറയുവാൻ ഇവർക്ക് നാണമില്ലേ എന്നുള്ള, മാനമില്ലേ എന്ന് ചോദിച്ചു പോകും സാധാരണക്കാരൻ. അത്തരത്തിലുള്ള നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കും. പ്രബുദ്ധ കേരളം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒന്ന് രണ്ട് തവണ ആലോചിക്കേണ്ടിയിരിക്കുന്നു, ഇതാണോ പ്രബുദ്ധ കേരളം ചെയ്യേണ്ടത്, ഇതാണോ രാഷ്ട്രീയം, ഇതാണോ നൈതികത, ഇതാണോ സത്യസന്ധത എന്നൊക്കെ തോന്നിപ്പോകും, അല്ലേ? തീർച്ചയായിട്ടും കേരളത്തിന്റെ പ്രബുദ്ധത വെറും പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തിന്റെ ഒരു കേസായിരുന്നു മധുവിന്റെ കൊലപാതകം. അതുപോലെ പല കാരണങ്ങളും, നമ്മൾ സർക്കാർ ചെയ്തിട്ടുള്ള പല പല കാരണങ്ങളും ജനങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ വേണ്ടി ഉയർന്ന കോടതികളിലേക്ക് പോവുക, ജനങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് അവരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവരുടെ മിഷനറിയുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിക്കാനായിട്ട് ഉന്നത കോടതികളിലേക്ക് പോവുക, നമ്മുടെ ടാക്സ് പേയറിന്റെ പൈസ മുടക്കി, അത് ജനാധിപത്യത്തിനെതിരാണത്. അപ്പം ഈ മന്ത്രിസഭയായാലും ഇതിനു മുമ്പിലത്തെ മന്ത്രിസഭ, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോ ചോയ്സ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. പിന്നെ ഇനിയിപ്പോ കേരളത്തിൽ NDA അധികാരത്തിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അറിയില്ല അവർക്കും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താകും എന്നുള്ള പരീക്ഷിക്കപ്പെടേണ്ട ഒരു 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 പ്രൊപ്പോസിഷനാണത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ജനങ്ങൾ മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ പലയിടത്തും ലോക്കൽ കമ്മിറ്റികളും 2020 ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ വേറൊരു കൂട്ടായ്മ രൂപപ്പെടുന്നു എന്ന് ഞാൻ അറിഞ്ഞു. പല പല ലോക്കൽ ഏരിയയിലും അവിടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ജനങ്ങൾ നീങ്ങുന്നുണ്ട്. അത് രാഷ്ട്രീയ കക്ഷികൾക്ക് വലിയൊരു മുന്നറിയിപ്പാണ്. രാഷ്ട്രീയ കക്ഷികൾ അവരുടെ നടപടിക്രമങ്ങളും അവരുടെ ശൈലിയും മാറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയം വേറൊരു രീതിയിലേക്ക് പോകും. അതിന് രണ്ട് അപകടങ്ങളുണ്ട്. ഒന്ന്, അപകടകരമായ രീതിയിലേക്ക് പോവാം, ലൈക്ക് നമ്മുടെ മാവോയിസ്റ്റ് ചിന്തകളിൽ ഒക്കെ ആയിട്ട് ഇനോ ആയുധം കയ്യിലെടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട് ഒരു ഭാഗത്ത്. അതല്ലാതെ ഇതിനോട് വിരക്തി തോന്നിയിട്ട് വേറൊരു രീതിയിലേക്ക് ഇത് പോവുക. അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ നേതൃനിര അവര് കക്ഷി രാഷ്ട്രീയ ഭേദം മറന്ന് ഒന്നിച്ചിരുന്ന് ദേശത്തിന്റെ രാജ്യത്തിന്റെ നന്മയ്ക്കായിട്ട് അവരുടെ ശൈലി മാറ്റി ജനനന്മയ്ക്കായിട്ട് പ്രവർത്തിക്കാനുള്ള പ്രതിബദ്ധത കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, തീർച്ചയായിട്ടും അത് വളരെ അത്യന്താപേക്ഷിതമാണ്, എത്രയും വേഗം ചെയ്യേണ്ടതാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ അരാഷ്ട്രീയവാദം ഒരിക്കലും ഗുണമാവില്ല, അത് തെറ്റായ വഴികളിലേക്ക് സമൂഹത്തെ നയിച്ചേക്കാം. രാഷ്ട്രീയം വേണം, കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയം അനിവാര്യമാണ്. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകണം, കാരണം ഭരിക്കുന്നവർ മാത്രമല്ല ശക്തമായ പ്രതിപക്ഷമാണ് ഒരു നല്ല സർക്കാർ ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം പ്രതിപക്ഷം ശക്തമായി ദുർബലമായിക്കൊണ്ടിരിക്കുമ്പോൾ ആ സർക്കാർ തോന്നിവാസത്തിലേക്ക് പോകും, അവർ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യപ്പെടാൻ ആളില്ലല്ലോ എന്ന ഒരു രീതിയിലേക്ക് പോകും. അതാണ് ഏറ്റവും വലിയ ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായി നമുക്ക് മുന്നിലുള്ളത്. എന്നാലും കേരളത്തിൽ ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കുമൊക്കെ വലിയ ഉത്തരവാദിത്തം നിർവഹിക്കാനുണ്ട്. ഞാൻ ശ്രീ ഗിരീഷ് കുമാറിലേക്ക് പോവുകയാണ്. അതാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രതിബദ്ധതയുള്ള പൗരന് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകണം, അവർ ഒരിക്കലും കളങ്കപ്പെടാൻ പാടില്ല. ഒരു സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഇതല്ലേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ? കാരണം ഒരു മുഖ്യമന്ത്രി ചോദ്യം ചോദിക്കുന്നവരെ അടിച്ചമർത്തുന്ന രീതിയിൽ ശരീരഭാഷയിലാണ് പ്രതികരിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകുന്ന നാട് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാവിനോട് ചോദിക്കുന്നു, അയാളുടെ അഴിമതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ നിങ്ങൾ ഇതിനേക്കാൾ വലിയ കള്ളത്തരം കാണിച്ചില്ലേ എന്ന് മറുചോദ്യമാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് തനിക്ക് പിഴവ് പറ്റി എന്ന് പറയുവാൻ ആർക്കും സാധിക്കുന്നില്ല. അത് വലിയ അരാജകത്വത്തിലേക്ക് നാടിനെ കൊണ്ടുപോകില്ലേ?
എന്താണ് താങ്കൾ അക്കാര്യത്തിൽ പറയുന്നത്? നേരത്തെ തീർച്ചയായിട്ടും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ആ ചുവടിലേക്ക് തന്നെ പോകണം. കാരണം ഒരു തിരഞ്ഞെടുപ്പ് നടത്തുവാൻ വലിയ ചിലവാണുള്ളത്. ആ ചിലവ് നടത്തി അത്രയേറെ ചിലവ് നടത്തി തിരഞ്ഞെടുക്കുന്ന ആളുകൾ നമ്മെ നേരാമണ്ണം നയിക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവേണ്ട കാലം അതിക്രമിച്ചില്ലേ? എന്തൊക്കെ ഒരു വലിയ ശക്തമായ ശുദ്ധീകരണ പ്രക്രിയയിലേ നടക്കേണ്ടത്? തീർച്ചയായും ശ്രീ ലിയോ, താങ്കൾ പറഞ്ഞ എല്ലാ പോയിന്റുകളും അർത്ഥവത്തായിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ്. അതിനകത്ത് യാതൊന്നും തമ്മില്, കാരണം ഇത് ഈ ചർച്ചകള് നമ്മുടെ മാധ്യമത്തിൽ കൂടെ നമ്മുടെ ഓരോരോ ആശങ്കയും പങ്കുവെക്കുമ്പോൾ അത് എത്രത്തോളം ജനങ്ങള് അത് പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ടെന്നുള്ളത് തന്നെ ഒരു വിഷയം തന്നെയാണ്. കാരണം ജനങ്ങളിലത്തെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ തന്നെ. പക്ഷെ അതിനകത്ത് നമ്മള് ഈ ഇപ്പൊ കേരളത്തിലെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാന് ഒരു ചെറിയ ഉദാഹരണം പറയുക. ഈ ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്നത് ഇവിടുത്തെ ഇരിക്കുന്ന രാജ്യത്ത് സ്വദേശികളുടെ കൂടെ ഒക്കെ തന്നെയാണ്. അപ്പോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, കാരണം ഈ മാധ്യമത്തിലൊക്കെ അച്ചടിച്ച് വരുന്ന ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് നമ്മുടെ രാജ്യത്തിനെ കുറിച്ച്, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങളെ മാതിരി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഞങ്ങള് സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ളൊരു റോളൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ പ്രവാസികളുടെ വിഷയങ്ങളിലും ഇവിടെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വിഷയങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നതൊക്കെ ഇവിടുത്തെ ലോക്കൽ സംവിധാനത്തിലൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടുത്തെ ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കുകയാണ്, സ്വദേശി ചോദിക്കുകയാണ്, താങ്കള് കേരളക്കാരനല്ലേ, അപ്പൊ ഇത് അദ്ദേഹം വായിച്ചതിന്റെ ഒരു അനുഭവമാണ് ചോദിച്ചത്. അപ്പൊ എന്താ അവിടെ നടക്കുന്നത് എന്നുള്ള വിഷയങ്ങളാണ് ചോദിച്ചത്. ഇപ്പൊ ഞാൻ അതിന്റെ ആധികാരികതയിലോട്ട് കടക്കുന്നില്ല, പക്ഷെ വിഷയം ഇപ്പൊ നേരത്തെ നമ്മുടെ പല സുഹൃത്തുക്കളും സംബന്ധിച്ച് നേരത്തെ ശ്രീ ലിയോ തന്നെ ചോദിച്ച വിഷയമൊക്കെ തന്നെയാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഗവൺമെന്റിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഈ ഒരു വടംവലി. അതിനിടയ്ക്ക് മറ്റൊരു പാർട്ടി നമ്മുടെ എന്നുവെച്ചാ യു ഡി എഫ് ആണെങ്കിലും ഇപ്പം എൽ ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് വരുമ്പോ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിത് വന്നു. പക്ഷെ വളരെ പ്രവാസികള് ഒരു ഭൂരിഭാഗം ആൾക്കാരും നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി നമ്മൾ എപ്പോഴും ഒരു കോഡിയൽ റിലേഷൻഷിപ്പാണ്. നമ്മൾ ആര് ഭരിക്കുകയാണെങ്കിലും നമ്മൾ ഭരിക്കുന്ന നല്ല മികവ് ആര് കാഴ്ചവെക്കുന്നു അവരുടെ കൂടെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അത് അങ്ങനെ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഓക്കെ, അവർക്കവർക്ക് പ്രത്യേക ഇൻഡിവിജ്വലായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഐഡിയോളജിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത്. പക്ഷെ എന്നാൽ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പോൾ നമ്മൾ പ്രവാസികൾ എപ്പോഴും നമ്മുടെ സ്റ്റേറ്റിന്റെ, നമ്മുടെ രാജ്യത്ത് എന്ത് നടക്കുന്നു, കാരണം ഞങ്ങൾക്കും ഇവിടെ ജീവിക്കേണ്ട ആൾക്കാരാണ്. ഇത് വളരെ കാരണം ഇത് ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയം കൂടാണ്. ഇപ്പൊ നടന്നിരിക്കുന്ന ചർച്ചകൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് ഡിസ്കഷൻസ് ദാറ്റ് ഈസ് റിയലി ടാർണിഷിങ് ദ ഇമേജ് ഓഫ് അവർ സ്റ്റേറ്റ് ആൻഡ് അവർ കൺട്രി. അത് ഞാൻ വളരെ ഇത് സ്പഷ്ടമായിട്ട് പറയാൻ ഒരു ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം വളരെ വിഷമമുണ്ട്, പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്കിതിനകത്ത് എന്താന്നുള്ളത് ഇതിന്റെ ഒരു ഫാക്ട് നമുക്കറിയത്തില്ല. ഇപ്പോഴും ആരോപണങ്ങളുടെ ബേസിസിലാണ് പക്ഷെ പല കാര്യങ്ങളും സംഭവിക്കുന്നു. ഏതൊക്കെ ഉന്നത ശ്രേണിയിലുള്ള ആൾക്കാരാണ് ഇതിനകത്തൊക്കെ പെട്ടിരിക്കുന്നതൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ വീടുകളിൽ വിളിക്കുമ്പോൾ, ഇലക്ഷന്റെ ബന്ധപ്പെട്ടുമായിട്ടുള്ള വിഷയങ്ങളുമായിട്ടൊക്കെ വിളിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഒക്കെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വീട്ടിലുള്ളവരും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാര്, നമ്മുടെ സുഹൃത്തുക്കള് ഒക്കെ അവർക്കറിയാം ഇതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്. ഒരു ഭരിക്കുന്ന ഒരു പാർട്ടി, പിന്നെ ഒരു പ്രതിപക്ഷം, പിന്നെ അതിനെ കൂടെ എങ്ങും തൊടാതെ സംസാരിക്കുന്ന കുറെ മറ്റു ചില അനുയായി സംഘടനകള്, ഇവരൊക്കെ ഇതെത്ര കാലമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഇതിങ്ങനെ ഇപ്പൊ തന്നെ പാലാരിവട്ടം പാലത്തിന്റെ കാര്യം പറഞ്ഞു. അൾട്ടിമേറ്റ്ലി ഇത് എത്ര ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിനെത്തൊക്കെ, ആര് നമ്മൾ പൈസ കൊടുക്കുന്നതല്ലേ? ടോളിന്റെ സംവിധാനമാണെങ്കിലും ഇതിന് ആരെ പൈസ കൊടുക്കുന്ന, പ്രവാസികളാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് വല്ല ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമുണ്ട് ഫ്രീ ആയിട്ടുള്ള സംവിധാനങ്ങൾ, പക്ഷെ പ്രവാസികളും ടാക്സ് കൊടുത്തിട്ടാണ്. ഓരോരുത്തരുടെയും പ്രവാസികൾ മാത്രമല്ല അവിടെ താമസിക്കുന്ന ആൾക്കാർ വരെ നമ്മളുടെ ടാക്സിൽ കൂടെ പോകുന്ന പൈസകളാണ് ഇതിനകത്തെല്ലാം ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു യെസ്, തീർച്ചയായിട്ടും അങ്ങയുടെ കൃത്യമാണ്, അങ്ങയുടെ നിരീക്ഷണം ഞാൻ അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ തിരുത്തപ്പെടേണ്ടതുണ്ട്. കാരണം നമ്മളുടെ ഇമേജ് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇമേജ് നമ്മൾ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് അനാരോഗ്യകരമായ പ്രവണതകളിലൂടെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തിരിച്ചു പിടിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, ശക്തമായി തന്നെ മുന്നോട്ട് പോകണം. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജീർണിച്ച് പോകാൻ പാടില്ല. മൂല്യങ്ങൾ ശക്തമായി ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകണം ഓരോ ചുവടുവയ്പ്പുകളും.
അതിന് വിഘാതമായി നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ നേതാക്കളുണ്ടെങ്കിൽ അവരെ തട്ടിമാറ്റി മുന്നോട്ട് പോകാനുള്ള ആർജവം നേതൃത്വത്തിനുണ്ടാകണം. കാരണം ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വിഴുപ്പ് കൊണ്ട് നശിച്ചു പോകാനുള്ളതല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ഞാൻ ശ്രീ കോയ കൊണ്ടോട്ടിയിലേക്ക് പോവുകയാണ്. ശ്രീ കോയ കൊണ്ടോട്ടി, അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അതായത് ശുദ്ധീകരണം അനിവാര്യമാണ്. എത്ര വലിയ പ്രസ്ഥാനങ്ങളാണെങ്കിൽ തന്നെയും ആ പ്രസ്ഥാനമാണ് വലുത്. നേതാക്കൾക്കപ്പുറം പ്രസ്ഥാനം, ആ ഒരു പ്ലാറ്റ്ഫോം ഇല്ല എങ്കിൽ ആരും നേതാവാകില്ല. അപ്പോൾ ആ പ്ലാറ്റ്ഫോം ക്ലീനായി നമ്മൾ കാത്തു സൂക്ഷിക്കണം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതുതന്നെയാണ് ചെയ്യേണ്ടത്. അത് ആരായാലും, LDF ആയാലും UDF ആയാലും NDA ആയാലും, ഞാൻ അങ്ങയോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് അതിന് പിന്നിൽ യാതൊരു രാഷ്ട്രീയ ദുരുദ്ദേശവും ഇല്ലാതെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഒരു കാരണവശാലും ഒരു ചർച്ചയിലും അമിതമായി രാഷ്ട്രീയം കൊണ്ടുവന്ന് അലറി വിളിച്ച് ആരെയും പ്രതിരോധത്തിലാക്കാറില്ല. എനിക്ക് ആ ഒരു ശൈലി ഇഷ്ടവുമല്ല. പക്ഷേ കൃത്യമായ ഒരു നോബിൾ ആയിട്ടുള്ള ഒരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഏതെങ്കിലും നേതാവിന് തെറ്റുണ്ടെങ്കിൽ ആ നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സത്യസന്ധമായ അന്വേഷണം നടത്തി ആർജവത്തോടു കൂടി ഒരു നേതാവ് എന്ന് പറയുകയാണ്, അതെ എൻ്റെ നേതാവ് സംശയത്തിൻ്റെ നിഴലിലാണ്, എൻ്റെ സഹപ്രവർത്തകൻ സംശയത്തിൻ്റെ നിഴലിലാണ്, അദ്ദേഹം മാറി നിൽക്കട്ടെ, അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി നടപടി സ്വീകരിക്കും, അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ വലിയ സ്ഥാനമുണ്ടാകും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്. അതുതന്നെയല്ലേ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെയ്യേണ്ടത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ നേരത്തെ ഇവിടെ ശ്രീ രഘുമോഹൻ സാർ പറഞ്ഞതുപോലെ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയും ഇല്ല. കാരണം കേരളത്തിൽ നിലവിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടിച്ചേർന്ന മുന്നണികളുമാണ്. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അരാഷ്ട്രീയവാദം പ്രചരിപ്പിക്കുകയും അതിനിടയിലൂടെ എന്തെങ്കിലും മുതലെടുപ്പ് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി കൃത്യമായ അരാഷ്ട്രീയവാദം ഉണ്ടാവും. ഈ അരാഷ്ട്രീയവാദികൾക്കൊക്കെ വളമിട്ട് കൊടുക്കുന്നത് രാഷ്ട്രീയക്കാർ തന്നെയാണ്. അഴിമതിയുടെ കറപുരണ്ട രാഷ്ട്രീയക്കാർ തന്നെയാണ്. അല്ല, ഉത്തരേന്ത്യയിൽ നിന്ന് മലയാളിയെ വ്യത്യസ്തമാക്കുന്നത് ഈ കൃത്യമായ രാഷ്ട്രീയ ബോധം തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികളിലുള്ള വ്യക്തികൾക്ക് ഒരു പക്ഷെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തിരുത്തണമെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ആ ഭാഗം ഓക്കെയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ കാര്യങ്ങളെ കുറിച്ച് ഒന്നുകൂടി ബോധവാന്മാരാകേണ്ടതുണ്ട് എന്ന് പറയുന്ന ഭാഗം ഓക്കെ എന്ന് പറയാം. പക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പൂർണ്ണമായും ശരിയല്ല എന്ന് പറയുന്ന പ്രവണത കേരളത്തിൽ വിലപ്പോവില്ല. കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നതും രാഷ്ട്രീയ പാർട്ടികൾക്കാണ് വോട്ട് ചെയ്യുന്നത്. മാത്രവുമല്ല, നമ്മൾ ഏറ്റവും നല്ല കുറെ വ്യക്തികളെ തെരഞ്ഞെടുത്തും സങ്കല്പിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിലെ 10 വ്യക്തികൾ ഏറ്റവും നല്ല വ്യക്തികളായിരിക്കും. ഒരു വ്യക്തിപരമായി 10 പേര് 10 കാഴ്ചപ്പാടുള്ളവരായിരിക്കും. മറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി വിജയിക്കുമ്പോൾ മാത്രമാണ് കൃത്യമായ 10 പേരുടെ ഒരു കോർഡിനേഷൻ രൂപപ്പെടുക. മറിച്ച് 10 വ്യക്തികൾ നല്ല വ്യക്തികൾ ജയിച്ചാൽ 10 നല്ല വ്യക്തികൾക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയെ പോലെ, ഞാനിത് പറയാൻ കാരണം, ഇന്ത്യയെ പോലെ നിങ്ങൾ നേരത്തെ അവതരണത്തിൽ നിങ്ങൾ ചോദിച്ചല്ലോ പിന്നെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ശരിക്കും കൃത്യമായി പഠിക്കാതെ ആയിരിക്കും അത്തരം അഭിപ്രായ പ്രകടനം നടത്തില്ല. നിലവിലെ സാഹചര്യത്തിൽ ലോകത്തിൽ 600,000+ ഗ്രാമങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. 600,000+ ഗ്രാമങ്ങള്, ആ ഗ്രാമങ്ങളുടെ ഉപഗ്രാമങ്ങൾ വേറെ ഉണ്ടാകും. ലോകത്തെ മുഴുവൻ ഭാഷകളും സംസാരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ലോകത്തെ മുഴുവൻ ഭാഷകളും നമ്മുടെ രാജ്യത്ത് സംസാരിക്കുന്നുണ്ട്. അക്ഷരങ്ങൾ ഉള്ള ഭാഷകളുണ്ട്, അക്ഷരങ്ങൾ ഇല്ലാത്ത ഭാഷയുണ്ട്. നമ്മുടെ ഈ നാനാത്വത്തിൽ ഏകത്വം പറയുന്നത്, നാനാത്വത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകൾക്ക് അപ്പുറത്താ. ലോകത്തെ മുഴുവൻ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇന്ത്യ. സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും ഒരു യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ ഇന്ത്യയെ വിളിക്കാം. ലോകത്തെ ഏതെങ്കിലും ഒരു മതത്തെ കുറിച്ച് നിങ്ങളൊരു മതം മനസ്സ് വിചാരിക്കുക, ആ ഒരു മതത്തെ കുറിച്ച് മാത്രം പഠിക്കണമെങ്കിൽ ആ മതത്തിന് ഭൂരിപക്ഷമുള്ള ഇരുന്നാൽ മതിയാവും. പക്ഷെ ലോകത്തൊരു ഒരു വിദ്യാർത്ഥി, ഒരു റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി മുഴുവൻ മതങ്ങളെ കുറിച്ചും ഒരു സ്ഥലത്തിരുന്ന് പഠിക്കണമെന്ന്, മുഴുവൻ സംസ്കാരങ്ങളെ കുറിച്ചും ഒരു സ്ഥലത്തിരുന്ന് പഠിക്കണമെന്ന്, മുഴുവൻ ഭാഷകളെ കുറിച്ചും ഒരു സ്ഥലത്തിരുന്ന് റിസർച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ആ ചരിത്ര വിദ്യാർത്ഥിക്ക് തിരഞ്ഞെടുക്കാവുന്ന യൂണിവേഴ്സിറ്റി പേടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഇന്ത്യയിൽ പ്രാദേശികമായ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകും. ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്, അട്ടപ്പാടി എന്ന് പറയുന്നത് നമ്മുടെ കണക്കിൽ ഒരു ഗ്രാമമാണ്. അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ പുതൂരും മുള്ളിയും താവളവും മുതൽ ശിരുവാണി വരെ നീണ്ടു കിടക്കുന്ന പ്രദേശങ്ങളുണ്ടാകും. ഇതിനകത്ത് കിടക്കുന്ന ഗോത്രങ്ങൾ ഉണ്ടാകും, ഗോത്രങ്ങളുടെ ഉപഗോത്രങ്ങൾ ഉണ്ടാകും. ആദിവാസികളിൽ തന്നെ വിവിധ ഗോത്രങ്ങൾ വേറെ വേറെ ഉണ്ട്. അങ്ങനെ 600,000+ ഗ്രാമങ്ങളുള്ള ഒരു രാജ്യം, നമ്മുടെ രാജ്യത്തിന്റെ വിശാലത എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ, നമ്മൾ ആ ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അങ്ങ് പറഞ്ഞു വരുന്നത് എനിക്ക് ബോധ്യമായി. അതായത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, അത് നടക്കാത്ത കാര്യമാണ് എന്നാണ് അങ്ങയുടെ അഭിപ്രായം. ഓക്കെ, അങ്ങ് ഈ മറ്റ് കാര്യത്തിലേക്ക്, ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാ നേതാക്കളെയും അടച്ചാക്ഷേപിച്ചതല്ല, ആരും അങ്ങനെ ചെയ്യുകയുമില്ല. ഒട്ടേറെ ബഹുമാനിക്കുന്ന നേതാക്കൾ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് എല്ലാം.
പക്ഷേ ഇടയ്ക്കുള്ള, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ നേതാക്കളുടെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുദ്രകുത്തപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടിയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായവും വരികയുമില്ല. അതിലേക്ക് കൂടി വേഗത്തിൽ. നിയമപരമായ രീതിയിലാണ് അന്വേഷണങ്ങൾ വന്നത്. ഇതിനു മുമ്പ് ഇതുപോലെ വലിയ വലിയ വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിയമപരമായി നടപടികൾ നേരിടാൻ തയ്യാറല്ല എന്ന് മുസ്ലിം ലീഗ് പാർട്ടി പറഞ്ഞില്ല. നിയമപരമായ വിഷയങ്ങളെ നിയമപരമായി തന്നെയാണ് കൈകാര്യം ചെയ്തത്. മാത്രവുമല്ല, ഈ നേതാവിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോയി ഞങ്ങൾ പോലീസ് സ്റ്റേഷനകത്ത് പിന്നെ ബോംബുണ്ടാക്കുമെന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രസംഗിക്കണമെന്നും ഞങ്ങളുടെ പാർട്ടി പോയിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി കൃത്യമായി നിയമപരമായ നിയമത്തിന്റെ വഴികളിലൂടെ തന്നെ ഞങ്ങൾക്ക് നീതി ലഭിക്കും, ഈ വിഷയങ്ങളിലുള്ള നിരപരാധിത്വം തെളിയും എന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ആലോചിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിരപരാധിത്വം തെളിയിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ഈ അറസ്റ്റിലായിരിക്കുന്ന രണ്ട് നേതാക്കളും നിരപരാധികളാണ് എന്നാണ് അങ്ങ് പറയുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ ഖത്തറിലെ ഇന്ത്യൻ എംബസി അടക്കം ചെയ്തൊരു വലിയ മാതൃകയുണ്ട്. എന്താണെന്നറിയോ, ഈ കൊറോണ കാലത്ത് ഗിരീഷ്ജിക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ഈ കൊറോണയുടെ പാൻഡമിക് സിറ്റുവേഷനകത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഭൂമി വിൽക്കാൻ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളിലെ പവർ ഓഫ് അറ്റോണി നിലവിൽ ഇവിടുന്ന് ചിലപ്പോൾ അവധിക്ക് പോയ തിരിച്ചു വരവിന് ബുദ്ധിമുട്ടുണ്ടാവും, ജോലി നഷ്ടപ്പെടുന്ന ആശങ്കകളോട് പോകാത്ത ആളുകൾക്ക് പവർ ഓഫ് അറ്റോണി പോലുള്ള വിഷയങ്ങളിൽ എംബസി സ്പെഷ്യൽ അറ്റസ്റ്റേഷൻ ക്യാമ്പുകളൊക്കെ വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അവധിക്കെത്തുന്ന പ്രവാസിക്ക് അവന്റെ വിഷയങ്ങൾ പറയാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും സാധ്യതകളില്ല, അതിനുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ഇല്ല എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ മലയാളി ഇല്ലാത്ത രാജ്യം എവിടെയും തരേണ്ടി വരും. മലയാളിയുടെ പ്രവാസത്തോളം മലയാളിയുടെ പ്രവാസത്തിന് മലയാളിയോളം പഴക്കമുണ്ടാവും. അത്രയും പഴക്കമുള്ള ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും പടർന്നു കിടക്കുന്ന മലയാളി തന്റെ ജന്മനാട്ടിലെ വിഷയത്തിൽ വരുമ്പോൾ പരിഹരിക്കാൻ ആവശ്യമായ സംഗതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. ഞങ്ങളിപ്പോ ഖത്തർ കെ എം സി സംസ്ഥാന മുസ്ലിം ലീഗ് നേതൃത്വവും തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇത്തരം ഹെൽപ്പ് ഡെസ്കുകളെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ടെന്നും അത്തരം ഹെൽപ്പ് ഡെസ്കുകളുടെ യെസ് തീർച്ചയായിട്ടും ഞാൻ ഇടപെടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സമയപരിമിതി കൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. തീർച്ചയായിട്ടും കെ എം സി സി ചെയ്യുന്ന പ്രവാസ ലോകത്ത് കെ എം സി സി ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മഹത്തരമായ കാര്യങ്ങളുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ തന്നെയാണ്. പക്ഷേ എനിക്ക് ഞാൻ ചില ചോദ്യങ്ങളിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഞാൻ ശ്രീ മഷൂദ് തിരുത്തിയാടിനോട് കൂടി ചോദിക്കുകയാണ് അവസാനം. ഞാൻ ചോദിച്ച ചോദ്യം, അതായത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നും കരുത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകണം, പക്ഷേ തെറ്റ് ചെയ്യുന്ന നേതാക്കളെ ഇന്ന് സംരക്ഷിക്കുന്ന നിലപാടാണോ സ്വീകരിക്കുക? കാരണം ഒരിക്കലും അവർക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല, പക്ഷേ ആ തെറ്റിൻ്റെ സമയത്ത് തിരുത്തേണ്ട രീതി ഇതാണോ? വേഗത്തിലും അതി നൈതികത മുന്നിൽ പിടിച്ചുകൊണ്ടും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ കൂടി നമ്മൾ തിരുത്തപ്പെടേണ്ടതല്ലേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ? ലിയോ, ഈ തെറ്റുതിരുത്തല് പ്രാദേശിക തലത്തിലോ കേരള സംസ്ഥാന തലത്തിലോ മാത്രമല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാർ ഉൾപ്പെടെ താഴെ തട്ടിലുള്ള ഏറ്റവും കീഴ്ഘട്ടങ്ങളുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർമാരിൽ വരെ തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റെന്തിനേയും പോലെ തന്നെ ഞാനൊരു തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കാതെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും മറ്റുള്ളവരെ പറ്റിക്കുവാനും മറ്റുള്ളവരിലെ വിഡ്ഢികളാക്കാനും ചെയ്യുന്ന ഈ നീക്കങ്ങളെയാണ് അപലപിക്കേണ്ടത്. അതുകൊണ്ട് അവർ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഏത് ആളുകളെ ഏത് ഞാൻ ഇവിടെ ഇപ്പോൾ നിങ്ങളെ പരാമർശിച്ച ഏതെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളെയോ അല്ല ഉദ്ദേശിക്കുന്നത്. ഏതൊരു വ്യക്തിയാണെങ്കിലും എന്തെങ്കിലും മനുഷ്യന്മാരാണ്, അതുകൊണ്ട് തന്നെ തെറ്റുകൾ സ്വാഭാവികമായും സംഭവിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചിട്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുവാൻ തയ്യാറാവുക എന്നുള്ളത് ഒരു ആണത്വത്തിന്റെ അടയാളമാണ് എന്ന് പറയുന്ന എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രവുമല്ല, അത്തരം തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അവരെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ളത് കേരളം ഇന്ത്യ ചരിത്രത്തിൽ തെളിവുകൾ ഒരുപാട്. ഇവിടെ ഈ നമ്മുടെ പഞ്ചായത്ത് തല മത്സരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ പലപ്പോഴും നമുക്കറിയാം, ഒരു വാർഡ് മെമ്പർ ഒരു പാർട്ടിയുടെ ആണെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന MLA അല്ലെങ്കിൽ MP അവിടെ നിന്നുള്ള ഫണ്ടുകൾ നമുക്ക് MLA സംസ്ഥാന ഗവൺമെന്റിൽ നിന്നാണല്ലോ ഫണ്ട് ലഭിക്കേണ്ടത്. MLA ഏത് പാർട്ടിയാണോ ആ പാർട്ടിയുള്ള വാർഡിൽ ആവശ്യത്തിനും ഇല്ലാത്തതിനും, സ്കൂളുകളാണെങ്കിൽ ചിലപ്പോൾ സ്കൂളുകൾക്ക് മാത്രം ഫണ്ട് കൊടുക്കുന്നു, ചില ഹോസ്പിറ്റലുകൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റു സ്പോർട്സ് അതുമല്ലെങ്കിൽ ആർട്സ് രംഗത്തെ കൊടുക്കുന്നു. ഇതിൽ നിന്ന് മാറി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയോ, ഇതിന് ഒരു ഏകീകൃത ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാവരും കൂടി, അത് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഒരു വാർഡിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലാണെങ്കിൽ ഒരു ബ്ലോക്കിൽ ഒരു ജില്ലയിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് അതെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കുകയും അത് ഞാൻ ഭരിക്കുമ്പോൾ വലതുപക്ഷം ഭരിക്കുമ്പോൾ അത് നടപ്പിലാക്കാതെ പോവുകയും എന്നാൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മാത്രമേ പാടുള്ളൂ എന്ന അവസ്ഥ മാറിക്കൊണ്ട് എല്ലാവരും ചേർന്നൊരുമിക്കൊണ്ട് ഒരു നാടിന്റെ വികസനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം പഞ്ചായത്ത് രാജ് സിസ്റ്റവും അതുപോലെ തന്നെ ഗ്രാമ തലങ്ങളിൽ മുതൽ ഇലക്ഷന്റെയും യഥാർത്ഥ ഫോക്കസിൽ നിന്ന്. യെസ്, അങ്ങയുടെ വീക്ഷണം വളരെ വ്യക്തമാണ്, വളരെ ശരിയാണ്.
ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രവികുമാർ, ശ്രീ ഗിരീഷ് കുമാർ, ശ്രീ കോയ കൊണ്ടോട്ടി, ഒപ്പം ശ്രീ മഷൂദ് തിരുത്തിയാട്, ഏവർക്കും നന്ദി അറിയിക്കുകയാണ്. കേരളം പ്രവാസ ലോകത്തിരുന്നുകൊണ്ട് കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുകയായിരുന്നു ഓരോ രംഗത്തെയും പ്രമുഖർ. അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോരുത്തരുടെയും അഭിപ്രായം വന്നു. എന്തായാലും ഒരു കാരണവശാലും ഒരിക്കൽ കൂടി ഊന്നി പറയട്ടെ, രാഷ്ട്രീയവാദം പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ രാഷ്ട്രീയ നേതാക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ പൊതുസമൂഹം. അതുകൊണ്ട് വീഴ്ച സംഭവിക്കുമ്പോൾ അതിനെ മറച്ചുവെച്ച് എതിരാളികളുടെ വീഴ്ചകൾ മാത്രം ഉയർത്തിക്കാട്ടാനുള്ള ശ്രമത്തിൽ നിന്നും പിൻവാങ്ങി സ്വയം തിരുത്തലുകൾക്ക് വിധേയമായി മുന്നോട്ട് പോകണം ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നേതൃത്വം നൽകുന്നവർ. അത് എത്ര ഉന്നതരായ വ്യക്തിയാണെങ്കിലും ഏറ്റവും താഴെത്തട്ടിൽ ഉള്ള ജനപ്രതിനിധികൾ, അതായത് വാർഡ് പ്രതിനിധികളാണെങ്കിൽ പോലും അത് തന്നെയാണ് വേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾ മത്സരിക്കുക, ജനങ്ങൾ നിങ്ങളെ നെഞ്ചിലേറ്റും, യാതൊരു സംശയവും വേണ്ട. അതിന് മാത്രം പ്രാമുഖ്യം നൽകുക, അതിനായിരിക്കണം എപ്പോഴും പ്രാമുഖ്യം. നിങ്ങൾ ജനങ്ങളുടെ ദാസന്മാരാണ്, യജമാനന്മാരല്ല. അതുപോലെയുള്ള ശരീരഭാഷയും പെരുമാറ്റവും സംസാരവും ഒരു രാഷ്ട്രീയ നേതാവിനും ഭൂഷണവുമല്ല. ഒപ്പം കൈയാളുന്ന പണം അത് ജനങ്ങളുടേതാണ്, നിങ്ങളുടേതല്ല, നിങ്ങളുടെ കുടുംബസ്വത്തുമല്ല. അത് ചിന്ത അത്തരത്തിൽ ഒരിക്കലും വരാതിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ രംഗമെന്നും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. ഒരു കാരണവശാലും ജനങ്ങൾ നിങ്ങളെ കൈവെടിയുകയുമില്ല. എ ബി സി കാർഗോ പ്രവാസികൾ പറയട്ടെ, ഇവിടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നാളെ രാത്രി ഇന്ത്യൻ സമയം 11:30. ശുഭരാത്രി.